back to autographer and we have this the Royal Enfield Meteor 350. ഒരു വണ്ടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും നോക്കുന്ന ഒരു കാര്യമാണ് പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത്. ഇല്ലാന്ന് നിങ്ങൾ പറയരുത്. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അല്ലാത്തൊരു വണ്ടി എടുത്തിട്ട് ചില സമയത്തെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ളൊരു വണ്ടി വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതിന് മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി ലോങ് റൈഡ്സിനും പറ്റിയ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കുറേ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. സോ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കാം. വണ്ടി ഇറങ്ങിയിട്ട് വർഷങ്ങളായി എന്നറിയാം, പക്ഷേ കിട്ടുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലുള്ള സകലമാന ബൈക്സും സ്കൂട്ടേഴ്സും എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് വേണം. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിൻഡ് വൈസർ കൊടുത്തിട്ടുണ്ട്. അത് മീറ്റിയോറിൻ്റെ എല്ലാ മോഡലുകളും കിട്ടുന്നൊരു സാധനമല്ല. ഇത് സൂപ്പർ നോവ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. അതുകൊണ്ടാണ് ഈ വിൻഡ് വൈസറൊക്കെ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഹെഡ്ലൈറ്റും, അത് ഹാലജൻ ഹെഡ്ലൈറ്റാണ്. പിന്നെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. എന്നാലും പറയുമ്പോൾ നമ്മൾ പറയണമല്ലോ, ഫയർ ബോള, സ്റ്റെല്ലാറ്, സൂപ്പർ നോവ എന്നുള്ള മൂന്ന് വേരിയൻസിലാണ് ഈ ഒരു വണ്ടി ഇറങ്ങുന്നത്. അതിൻ്റെ അകത്ത് സൂപ്പർ നോവ എന്ന് പറയുന്ന വേരിയൻ്റ് ഹൈലി എക്യുപ്ഡ് ആയിരിക്കും. ദേ ഇതുപോലെ ഫയർ ബോൾ എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെൻറ്റും കാണത്തില്ല. പിന്നെ ഈ വാഹനത്തിൻ്റെ ടയറിലേക്കൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര അടിപൊളി ടയർസാണ്. 100 സെക്ഷൻ ടയർസാണ് കൊടുത്തിരിക്കുന്നത്. 300mm ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ റോയൽ എൻഫീൽഡ് വൈബ്രേഷൻ കുറഞ്ഞ ഒരു എഞ്ചിൻ വെക്കുന്ന ഈ ഒരു വണ്ടിയാലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്ന ക്ലാസിക്കും ഹണ്ടറും ഒക്കെ വന്നത്. 350cc കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. GT ഇൻ്റർസെപ്റ്ററും ഒക്കെ പിന്നെ എന്നാ വാങ്ങാൻ വർക്കിയാൻ വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് 350 എടുത്ത് പറഞ്ഞത്. ബാക്കിലേക്ക് വരുമ്പോൾ ടയേഴ്സൊക്കെ നോക്കിയാൽ ഒരു 140 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കോൺഫിഡൻസ് തരുന്ന ഒരു ടയറും കൂടാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എന്തേ ഈ സാധനം കണ്ടോ, ഫുട്പെഗൊക്കെ ഫ്രണ്ടിലോട്ട് ഹാർലി ഡേവിഡ്സണിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നവരാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടി മൊത്തമായിട്ട് നോക്കുമ്പം അടിപൊളിയാണ്. ഇതിൻ്റെ ടാങ്കിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇവിടൊക്കെ ഒരു ട്രയംഫ് ചായകാച്ചൽ എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡ് എന്നുള്ള എഴുത്തിലും പിന്നെ ഇവിടെ ഈ മീറ്റിയോർ എന്നുള്ള ഒരു എഴുത്തിലും ഒക്കെ ഒരു ട്രയംഫ് മണം അടിക്കുന്നുണ്ട്. ട്രയംഫിന് സ്പീഡ് മാസ്റ്റർ എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട്. ചുമ്മാ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏകദേശം ഇതിൻ്റെ ഒരു ചായകാച്ചൽ ആ വണ്ടിക്കും കാണാൻ പറ്റും. ഒരു ഇച്ചിരി സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഈ സ്പീഡ് മാസ്റ്ററൊക്കെ റിവ്യൂ ചെയ്തേനെ. അപ്പം പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കാര്യത്തിലോട്ട് വരാം. ഇതിൻ്റെ ബാക്കി സസ്പെൻഷൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരു ട്വിൻ ട്യൂബ് സസ്പെൻഷനാണ് വരുന്നത്. അതൊരു 6-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയത്തില്ല, ഒരു എന്തൊക്കെയൊക്കെ ഒരു പോരായ്മകൾ. പക്ഷേ ഇതിൻ്റെ ഫയർ ബോൾ എന്ന് പറയുന്നൊരു ബേസ് വേരിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മഞ്ഞ വണ്ടി, ഒരു രക്ഷയില്ല, ഭയങ്കര ലുക്കാണ്. ഞാൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു വണ്ടി എടുക്കുള്ളൂ. നമ്മൾ ബാക്കിൽ നിന്ന് കഥയൊക്കെ പറഞ്ഞ് പോകുന്നായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് ഇതിൻ്റെ ബാക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. വണ്ടിയുടെ ഫ്രണ്ട് മാത്രം കണ്ടാൽ പോരല്ലോ, ബാക്കും കാണണമല്ലോ. അതേ ഈ ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. ബാക്കിലത്തെ പില്ലിയൻ സീറ്റിനും അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അതേ ഈ സൈഡിലൊക്കെ ഗ്രാബ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കുഷ്യൻ്റാണ്. ലോങ് റൈഡ്സിനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ്സാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഇരുന്നിട്ട് അതായത് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ആ റോയൽ എൻഫീൽഡ് എന്നുള്ള എഴുത്ത് കാണാൻ പറ്റും. ചെറിയൊരു കുഞ്ഞ് ലൈറ്റ് കാണാൻ പറ്റും. ചേരുന്നില്ല ഈ വണ്ടിക്ക്. പിന്നെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ബാക്ക് സൈഡിന് എന്തൊക്കെയൊക്കെയോ പോരായ്മകൾ എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ അതെനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ ഒരു ചേരായ്മ പോലെ. പിനെ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ കയറിയിരിക്കുക, ഓടിച്ചു നോക്കുക. വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പം ക്രോമിയത്തിൻ്റെ ഒരു അതിപ്രസരം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇരിപ്പിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ നമുക്ക് വരാം. ദേ ഞാനൊരു 5'8" ഉള്ള ഒരാളാണ്. എനിക്ക് നല്ല സുഖമായിട്ട് രണ്ട് കാലും കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി കണ്ടുവരാത്തൊരു പൊസിഷനാണ്. ദേ ഇവിടെ ഇങ്ങോട്ട് കയറി ദേ ഇവിടെയായിട്ടാണ് നമ്മൾ ചവിട്ടുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് റിലാക്സ് ആയിട്ട് കാലൊക്കെ നീട്ടി വെച്ചിരുന്ന് സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഈ വണ്ടി. ഇതൊരു പ്രോപ്പർ ക്രൂസർ ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഇച്ചിരി കുറവായിരിക്കും. 170mm മാത്രമാണ് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്, പൊക്കവും കുറവായിരിക്കും. ഇനി നമുക്ക് താക്കോൽ ഓൺ ചെയ്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും മീറ്ററിലേക്ക് വരുമ്പം ഡിജിറ്റൽ കം അനലോഗ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു മീറ്ററാണ് ഈ വണ്ടിയിൽ വരുന്നത്. എല്ലാവിധ ഫീച്ചേഴ്സ് ഈ വണ്ടിയിലുണ്ട്, ഇൻക്ലൂഡിംഗ് ഫ്യൂൽ ഗേജ്. സോ അതാണല്ലോ റോയൽ എൻഫീൽഡിൽ എല്ലാവരും നോക്കുന്നത്. ട്രിപ്പർ നാവിഗേഷൻ സിസ്റ്റം നിങ്ങൾ കണ്ടല്ലോ, മാപ്പൊക്കെ നോക്കാനായിട്ട് സഹായിക്കുന്നൊരു പരിപാടിയാണത്. സോ അത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടിയുടെ അവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാനായിട്ട്. ഇനി ഹാൻഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളി ഒരു ഹാൻഡിൽ ബാറാണ്. ടോഗിൾ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. വണ്ടി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ക്ലാസിക്കിനെ കാട്ടി കുറച്ചുകൂടെ പാസ്സുള്ള സൗണ്ടാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമുക്കിനി ഹാൻഡിൽ ബാറിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന സംഭവമാണ് ഇതിൻ്റെ ഹസാർഡ് ലൈറ്റ്. ഇതേ കത്തുന്നതാണോ അവിടെ രണ്ട് പച്ച കത്തി കിടക്കുന്നത്. അപ്പം ഇപ്പുറത്തെ ഹാൻഡിൽ ബാറിലേക്ക് വരികയാണെങ്കിൽ ഇതും ടോഗിൾ സ്വിച്ചസ് തന്നെയാണ്. ഇത് നമ്മുടെ ഡിമ്മ ബ്രൈറ്റ് പാസ്സാണ്. അടിയിലത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഓണും ഉണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ കാര്യം ബ്രേക്കിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹാർഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഒന്നും പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു വൈസർ ഭയങ്കരമായിട്ട് വിൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു വൈസറാണ്. ഇപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കാം. ഈ കണ്ണാടിയിലോട്ടൊന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വൈബ്രേഷൻസ് അത്രമാത്രം ക്രീപ്പിനാവുന്നുണ്ട്. ചെറിയൊരു തരി പോലൊരു വൈബ്രേഷൻ ഉണ്ട്, അത്ര ഉള്ളൂ. അപ്പം നമുക്ക് നൈസായിട്ട് വണ്ടി വന്നെടുത്ത് ഓടിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ. കേട്ടോണ്ടിരിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൗണ്ടാണ് ഈ വണ്ടിക്ക്.
191 kilograms ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ബിഗിനേഴ്സിനൊക്കെ അത്യാവശ്യം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. പക്ഷേ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള, അതായത് റോയൽ എൻഫീൽഡിലെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വെയിറ്റുള്ള വണ്ടികൾ എടുത്ത് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഭയങ്കര പുഷ്പം പോലെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആയിരിക്കും ആ ഒരു വെയിറ്റ്. പുട്ടെന്ന് പറഞ്ഞാൽ വേറെ പാർട്ടി ആയിപ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ പുല്ലും പുഷ്പവും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഇഷ്യൂ ഇതുവരെ എനിക്ക് വലിയ കാര്യത്തിൽ ബാധിച്ചില്ല. പക്ഷേ ഹാർഡ് കോർ ഓഫ് റോഡൊന്നും ആരും ചെയ്യരുത് കേട്ടോ. അതുകൊണ്ട് ഈ വണ്ടിയുടെ അടപ്പ് പറഞ്ഞു പോകുന്ന പരിപാടിയാണ് അതൊക്കെ. ചിലർ റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്നാൽ പിന്നെ ഞാനൊന്ന് ഓഫ് റോഡ് കയറ്റിയേക്കാമെന്നും പറഞ്ഞുകൊണ്ട് കയറ്റുന്ന ടീംസ് ഉണ്ട്. അവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് മുട്ടു നിൽക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 100 എങ്കിലും എടുത്തുകൊണ്ട് പോവുക. ഈ വണ്ടിയുടെ എഞ്ചിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ സെയിം 349 cc എഞ്ചിൻ, അതിനകത്ത് 20.2 PS പവറും ഒരു 27 NM ടോർക്കും ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടികളെയും പോലെ തന്നെ നല്ല ടോർക്ക് ഫീൽ ഈ വണ്ടിക്കും കിട്ടുന്നുണ്ട്. ഒരു വ്യത്യാസമില്ല, അത്യാവശ്യം ക്ലാസിക്ക് പോകുന്ന പോലെ തന്നെ ഈ വണ്ടി പോകുന്നുണ്ട്. വലിയ വ്യത്യാസം ഒന്നും രണ്ടും തമ്മിൽ എനിക്ക് തോന്നിയില്ല ഇതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. രണ്ട് കാര്യങ്ങളാണ് ഈ വണ്ടിയുടെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ഫസ്റ്റിലത്തെ കാര്യം ഇതിൻ്റെ ബ്രേക്കാണ്. ചില അമ്മച്ചിമാരുടെ ചില കത്തിയൊക്കെ കണ്ട് നമ്മൾ പഴം മുറിക്കാൻ പോലും കൊള്ളത്തില്ലല്ലോ എന്ന് പറയുന്നത് അതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് തിരുവനന്തപുരത്ത് പോയിട്ടേ നിൽക്കത്തുള്ളൂ. ബാക്കി ബ്രേക്കിൻ്റെ കാര്യം അതിനെക്കാട്ടി കഷ്ടമാണ്. തിരുവനന്തപുരത്ത് പോലും നിൽക്കത്തില്ല, അത് കന്യാകുമാരി കൂടെ കടലിക്കൂടെ ഇറങ്ങി വിവേകാനന്ദ പറ വല്ലതും പോയിട്ടെ ആ ഒരു ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കത്തുള്ളൂ. ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയായിരുന്നു, അപ്പം കുറേ പേര് ഓടിച്ച് ഒരു പരിവമായ വണ്ടിയാണ്. സോ അങ്ങനെയുള്ള വണ്ടികളിലാണ് ബ്രേക്കിംഗ് പെർഫോമൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ ബ്രേക്കിൻ്റെ കാര്യത്തിൽ എൻഫീൽഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കും. എഞ്ചിൻ ബ്രേക്കിംഗ് ചെയ്ത് വേണം നമുക്കിപ്പം ഈ ഒരു കണ്ടീഷനിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു വണ്ടി സ്പീഡൊക്കെ കുറച്ച് സ്ലോ ഒക്കെ ആയി പോകാനായിട്ട്. ഭയങ്കര കോൺഫിഡൻസ് കുറയ്ക്കുന്നൊരു പരിപാടിയാണ്. രണ്ടാമതായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ എനിക്കിപ്പോൾ ഒരു 10-12 തവണ ഞാനിപ്പോൾ ഷോറൂമിൽ നിന്ന് എടുത്തു, കുറച്ച് ഓടിച്ചു വന്നിട്ട് റിവ്യൂ ചെയ്തു, പിന്നെ ഇപ്പോൾ എടുത്തു, ഒരു 10-12 തവണ എനിക്ക് ഈ വണ്ടിയിൽ ഫോൾസ് ന്യൂട്രൽസ് വീണു. അപ്പം അതും ഒരു പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള ഒരു വൃത്തിമേന ഇല്ലാതെ ആൾക്കാർ ഓടിച്ചതുകൊണ്ടും ആയിരിക്കും ഇങ്ങനെ തോന്നിയത്. സോ അങ്ങനെയാണെങ്കിൽ യൂസേഴ്സ് ഒന്ന് കമൻറ്റ് ഇടേണ്ടതാണ്, അത് നോക്കിയിട്ട് ബാക്കിയുള്ള വ്യൂവേഴ്സിനും കൂടെ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ലോങ് റൈഡൊക്കെ പോകാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം ഇച്ചിരി വെയിറ്റുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അതായത് ഇച്ചിരി ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഈ സാധനം ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് നടക്കണ്ടേ, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്ലച്ചൊക്കെ അത്യാവശ്യം ഹാർഡാണ്, ബ്രേക്സ് അത്യാവശ്യം ഹാർഡാണ്, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഈ ഒരു വണ്ടി മാനേജ് ചെയ്ത് കൊണ്ടുനടക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടി തന്നെയാണ്. അതായത് ലോങ് റൈഡ് പോകണം എന്നുണ്ടെങ്കിൽ, റിലാക്സ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, നടുവിനൊന്നും അധികം എടുക്കണ്ട എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വൺ ഓഫ് ദ ചോയ്സാണ് മീറ്റിയോർ. ഒരേ ഒരു ചോയ്സ് ഒന്നും ഞാൻ പറയത്തില്ല, വൺ ഓഫ് ദ ചോയ്സാണ് റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350 എന്ന് പറയുന്നത്. അപ്പം അതിനെപ്പറ്റി ഉള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം. അപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞു പോകുന്ന വഴിക്ക് നമുക്ക് ഈ വണ്ടിയുടെ ടേണിംഗ് റേഡിയസും കൂടെ നോക്കാം. ഈ വണ്ടി തിരിഞ്ഞു വരാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല അടിപൊളിയായിട്ട് തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ചിട്ട് നൈസായിട്ട് ഈ വണ്ടി എടുക്കുക. ഫോട്ടോഗ്രാഫർ മല്ലു എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോസ് കിടപ്പുണ്ട്. അപ്പം എല്ലാം കയറി കാണുക. അത്യാവശ്യം നല്ല കമൻസും അഭിപ്രായങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മളും കുറച്ചൊക്കെ വളരട്ടെ. വളർന്നു കഴിഞ്ഞാൽ കുറേ കൂടെ അടിപൊളിയായിട്ടുള്ള ഇഷ്ടം പോലെ വണ്ടികൾ, ബൈക്സ് തന്നെ, ബൈക്സും സ്കൂട്ടേഴ്സും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ ചാനലിൽ കൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ദിസ് ഇസ് ഫോട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്നെ ഇത്രയും നേരം സഹിച്ചതിന് വളരെയധികം നന്ദി. ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ച് ഒന്നുകൂടെ സംതൃപ്തി അടഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിക്കോളാം. ഓക്കെ, താങ്ക് യു.